ടെക്നോളജിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് രൂപമായ വെബ് ത്രീയുടെ കാലമാണ് അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിന്റെ കാലമാണ് അപ്പോൾ ഇന്ന് ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഒരുപാട് ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികൾ നമുക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഒരു എക്കോ സിസ്റ്റം ആണ് വി ആർ ഓൾ സതോഷി അപ്പോൾ വി ആർ ഓൾ സദോഷിയാണ് നമുക്കിന്ന് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ബൂമറാങ് എന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളത് വിയാറോൾ സദോഷി ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഇതിനെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ടു പോയിന്റ് സീറോ എന്നാണ് വിളിക്കുന്നത് പ്രധാന കാരണം അഫിലിയേറ്റ് മാർക്കറ്റിംഗിൽ ഇന്നേ വരെ ഇല്ലാത്ത രീതിയിൽ ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൽ അതിലെ പാർട്ടിസിപ്പൻസിന് അതിൻ്റെ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാൻ പറ്റുന്ന ഡാവോ സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് കമ്മ്യൂണിറ്റിയാണ് വിയാറോൾ സദോഷി വിയാറോൾ സദോഷിയുടെ ഫൗണ്ടർ ഷാവസ് എന്ന വ്യക്തിയാണ് ഷാവസ് ഇന്ത്യക്കാരനാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ആൾ യു കെയിലാണ് യു കെയിലാണ് സെറ്റിൽഡ് ആയിട്ടുള്ളത് ഒരു ബ്ലോക്ക് ചെയിൻ ഡെവലപ്പറാണ് ഇരുപത്തി ഒൻപത് വയസ്സ് മാത്രമാണ് ആൾക്ക് പ്രായമുള്ളത് ആൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ബ്ലോക്ക് ചെയിൻ ആണ് ബി ടി സി ട്വൻറി സ്മാർട്ട് ചെയിൻ അത് എത്തേറിയം പോലെ ബി അത് ബിനാൻസ് പോലെ ട്രോൺ പോലെയൊക്കെ പ്രവർത്തിക്കുന്ന സ്മാർട്ട് കോണ്ടാക്ട് റൺ ചെയ്യാൻ പറ്റുന്ന വെബ് വെത്രീ ബ്ലോക്ക് ചെയിൻ ആണ് ആ ഒരു ബ്ലോക്ക് ചെയിൻ നെറ്റീവ് കറൻസിയാണ് ബി ടി സി സി ഇവിടെ ബി ടി സി സി എന്നത് നൂറ്റിനാൽപത് വർഷം കൊണ്ട് മൈൻ ചെയ്തെടുക്കുന്ന കറൻസിയാണ് ബിറ്റ് കോയിൻ കോഡ് എന്നാണ് കറൻസിയുടെ ഫുൾ നെയിം വരുന്നത് ഈ ബിറ്റ് കോയിൻ കോഡ് ബിറ്റ് കോയിൻ്റെ സെയിം ഫോർമുലയിൽ ആവുന്നു ആകെ അതിൻ്റെ സപ്ലൈ വരുന്നത് ഇരുപത്തി ഒന്ന് മില്യൺ ആണ് ഈ ഒരു ഇരുപത്തിയൊന്ന് മില്യൺ കോയിൻ നൂറ്റിനാൽപ്പത് വർഷം കൊണ്ട് ഘട്ടം ഘട്ടമായിട്ട് ഹാൽവിങ് സംഭവിച്ച് മൈനിങ്ങിലൂടെയാണ് ആവുന്നത് പക്ഷെ ഇതിന്റെ മൈനിങ് സിസ്റ്റം എന്ന് പറയുന്നത് ബിറ്റ് കോയിനെ പോലെ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ച് പ്രൂഫ് ഓഫ് വർക്കിലല്ല അതിന് പകരം ഡിജിറ്റൽ എൻ എഫ് ടി സ്റ്റേക്ക് ചെയ്തുകൊണ്ട് ഇതിനു വേണ്ടി പെർട്ടിക്കുലർലി ഷവേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഈ കാണുന്ന ഡിജിറ്റൽ എൻ എഫ് ടി സ്റ്റേക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ മൈനിങ്ങിൽ പാർട്ടിസിപ്പന്റ് ആവുന്നത് അതുകൊണ്ട് തന്നെ ഈ എൻ എഫ് ടി സ്റ്റേക്ക് ചെയ്യുന്ന ആളുകൾക്ക് അവർ സ്റ്റേക്ക് ചെയ്ത എൻ എഫ് ടിയുടെ കപ്പാസിറ്റി അനുസരിച്ച് ഈക്വലി കോയിൻ ഡെയിലി റിലീസാവുന്ന മൈനിങ്ങിലൂടെ റിലീസ് ആവുന്ന ബി ടി സി സി കോയിൻ ലഭിക്കുന്നതായിരിക്കും ഇവിടെ ജിയോൺ ജി ടി വൺ എക്സ് എന്ന ഒരു കിലോവാട്ടവർ കപ്പാസിറ്റിയുള്ള എൻ എഫ് ടിയും ജിയോൺ ജി ടി ടെൻ എക്സ് എന്ന പത്ത് കിലോവാട്ടവർ കപ്പാസിറ്റിയുള്ള എൻ എഫ് ടിയും ജിയോൺ ജി ടി ഹൺഡ്രഡ് എക്സ് എന്ന നൂറ് കിലോവാട്ടവർ കപ്പാസിറ്റിയുള്ള എൻ എഫ് ടിയുമാണ് വി ആർ ഓൾ സദോഷിയുടെ ആദ്യത്തെ പ്രോഡക്റ്റ് വരുന്നത് ഈ പ്രൊഡക്റ്റിന് പ്രൈസ് വരുന്നത് വൺ എക്സിന് ഫിഫ്റ്റി യു എസ് ഡോളർ ആണ് ടെൻ എക്സിന് ഫൈവ് ഹൺഡ്രഡ് യു എസ് ഡോളർ ആണ് അതുപോലെ ഹൺഡ്രഡ് എക്സിന് ഫൈവ് തൗസൻഡ് യു എസ് ഡോളർ ആണ് അപ്പൊ ഇത് പർച്ചേസ് ചെയ്തുകൊണ്ട് ഇത് നമ്മുടെ വാലറ്റിൽ ഉണ്ടെങ്കിൽ അത് ബിറ്റ് കോയിൻ കോഡിന്റെ നോഡുമായിട്ട് സ്റ്റേക്ക് ചെയ്യുന്ന എല്ലാവർക്കും അന്ന് റിലീസാവുന്ന കോയിനിൽ എത്ര കിലോ വാട്ട് അവർ മൈനിങ്ങിലുണ്ടോ അതിന്റെ ഒരു പാർട്ട് അവർക്കും ലഭിക്കുന്നതായിരിക്കും ഇവിടെ ബി ടി സി സി എന്ന ബ്ലോക്ക് ചെയിനുമായിട്ടും ബി ആർ ഓൺ സദോഷി എന്ന എക്കോസിസ്റ്റവുമായിട്ടും കൊളാബ്രേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ആണ് ബൂമരാങ് ബൂമരാങ് ഒരു ആർബിട്രേജ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ആണ് ആർബിട്രേജ് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് അവർ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും സീറോ കൊളാറ്റൽ ഫ്ലാഷ് ലോൺസും കൂടിയാണ് ഇപ്പം ഈ മൂന്ന് കാര്യങ്ങളും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ബൂമറാങ് ഇവിടെ ആർബിട്രേജ് ട്രേഡിംഗ് എന്താണെന്ന് നമുക്ക് പലർക്കും അറിയാമായിരിക്കും ഒരു അസെറ്റിന് സെയിം ടൈമിൽ തന്നെ ഡിഫറെൻറ്റ് എക്സ്ചേഞ്ചസിൽ ഡിഫറെൻറ്റ് വാല്യൂ ആയിരിക്കും ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് യു എസ് ഡി ടിക്ക് ബൈനാൻസിലെ പ്രൈസ് തൊണ്ണൂറ് രൂപയാണെങ്കിൽ അതേ സമയത്ത് വാജിറക്സിൽ യു എസ് ഡി ടിയുടെ പ്രൈസ് വരുന്നത് എൺപത്തി എട്ട് എൺപത്തിയേഴ് ഒക്കെ ആണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് വാജിറക്സിൽ നിന്നും ആ ഒരു അസെറ്റ് വാങ്ങിച്ചുകൊണ്ട് ബൈനാൻസിൽ സെല്ല് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും നമുക്ക് അവിടെ ആ ഒരു രീതിയിൽ ലാഭം എടുക്കാൻ പറ്റും അതിനെയാണ് ആർബിട്രേജ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഇവിടെ ഡെഫി ഫ്ലാഷ് ലോൺസ് എന്ന് പറയുന്നത് ഡീസൻറ്റലൈസ്ഡ് ഫിനാൻസ് പ്ലാറ്റ്ഫോമുകളിൽ നിന്നും യാതൊരുവിധ സെക്യൂരിറ്റിയും കൊളാറ്ററലും കൊടുക്കാതെ നമുക്ക് ക്രിപ്റ്റോ കറൻസീസ് ലോൺ ആയിട്ട് എടുക്കാൻ പറ്റും ഫ്ലാഷ് ലോൺ ആയിട്ട് ഫ്ലാഷ് ലോൺ എന്ന് പറയുമ്പോൾ വളരെ ക്യുക്കായിട്ട് ആ ലോൺ എടുത്ത് അതുകൊണ്ടുള്ള കാര്യം നടത്തി ലോൺ തിരിച്ചെടുക്കുന്നതുകൊണ്ടാണ് അതിന് ഫ്ലാഷ് ലോൺ എന്ന് വിളിക്കുന്നത് ഇവിടെ ലോൺ എടുക്കുന്നത് സ്മാർട്ട് കോൺട്രാക്ട് ഉപയോഗിച്ചിട്ടാണ് അപ്പൊ ഇവിടെ സ്മാർട്ട് കോൺട്രാക്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു സ്മാർട്ട് കോൺട്രാക്റ്റിൽ ഒരു പ്രോഗ്രാം ബ്ലോക്ക് ചെയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് നടന്നു കഴിഞ്ഞ ശേഷം അത് അത് യാതൊരുവിധ തടസ്സവും കൂടാതെ അവിടെ നടക്കും അപ്പൊ ഇവിടെ ഫ്ലാഷ് ലോണിൽ നമ്മൾ ഫ്ലാഷ് ലോണിൽ കൊടുക്കുന്ന സ്മാർട്ട് കോൺട്രാക്റ്റിൽ ആ ലോൺ എടുക്കുന്നതിനെ കുറിച്ചും ആ ലോൺ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പ്രോഗ്രാം ആയിട്ടുണ്ടാവും ആ ലോൺ ലോണ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ അതിൽ എവിടെയെങ്കിലും ഒരു എററോ ഫെയിലിയറോ വന്നാൽ എൻഡെയർലി ആ കോൺട്രാക്ട് ആവുകയും ആ ലോൺ എമൗണ്ട് ആ ലോൺ പ്രൊവൈഡർക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ അവിടെ ആ ലോൺ കൊടുക്കുന്ന ലോൺ പ്രൊവൈഡറെ സംബന്ധിച്ച് അവർക്ക് സേഫ് ആണ് ലോൺ എടുക്കുന്ന നമ്മളെ സംബന്ധിച്ചും ആ ലോണിന് വേണ്ടി നമ്മുടെ ആ ഒരു ലോൺ കൊണ്ട് ചെയ്യുന്ന കാര്യം നമ്മുടെ സ്വന്തം അസെറ്റ് കൊണ്ടല്ല ചെയ്യുന്നത് ഈ ലോൺ എമൗണ്ട് ആയതുകൊണ്ട് തന്നെ അവിടെയും നമുക്ക് റിസ്ക് വരുന്നില്ല ഈ രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് ഡെഫി ഫ്ലാഷ് ലോൺ എന്ന് പറയുന്നത് ആവേ ഡ എക്സ് റേഡിയൻറ്റ് പോലത്തെ പ്ലാറ്റ്ഫോമുകളൊക്കെ ഇന്ന് നമുക്ക് ഫ്ലാഷ് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ ബൂമറാങ് വർക്ക് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ഡീസൻറ്റലൈസ്ഡ് എക്സ്ചേഞ്ചസിലുള്ള ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റി ബൂമറാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നു ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ എടുക്കുന്നത് സെൻട്രലൈസ്ഡല്ല ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ബൈനാൻസും വാജറക്സും വരുന്ന സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ആയിരുന്നു ഇവിടെ വരുന്നത് അത് എക്സ്ചേഞ്ചസ് ആണ് അപ്പോൾ ഇവിടെ ഡീസൻറ്റലൈസ്ഡ് എക്സ്ചേഞ്ചസിൽ ഏതൊക്കെ എക്സ്ചേഞ്ചുകൾ നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഏതൊക്കെ പെയറുകളിൽ ഈ ലിക്വിഡിറ്റി ഡിഫറൻസ് ഉണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളത് ബൂമറാങ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു എക്സാമ്പിൾ ആയിട്ട് ഡബ്ല്യുമാറ്റിക്ക് എതേറിയം ഈ രണ്ട് പേരിൽ നമുക്ക് അവിടെ ഒരു വൺ പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഉണ്ടെന്ന് ബൂമറാങ് അതിൻ്റെ പ്ലാറ്റ്ഫോമിൽ കാണിക്കുന്നു അപ്പോൾ ആ സമയത്ത് നമ്മൾ ലോൺ എടുക്കുന്നു എതേറിയാണ് ലോൺ എടുക്കുന്നത് പത്ത് എറിയും ലോൺ എടുക്കാനുള്ള സ്മാർട്ട് കോൺട്രാക്ട് റിക്വസ്റ്റ് നമ്മൾ ആവേയിലേക്ക് പ്ലേസ് ചെയ്യുന്നു അപ്പോൾ ആ ഒരു കോൺട്രാക്റ്റിലേക്ക് ആവേ പത്ത് എതിയറിയും തരുന്നു ഇനി ആ കോൺട്രാക്റ്റിൽ തന്നെ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട് വാല്യൂ കുറഞ്ഞ എക്സ്ചേഞ്ചിൽ പോയിട്ട് മാറ്റിക്ക് വാങ്ങിക്കണം അപ്പോൾ പത്ത് എതിരെയും കൊടുത്തിട്ട് ആ കോൺട്രാക്ട് ഡബ്ല്യു മാറ്റിക് അവിടെ എടുക്കുന്നു അതിനുശേഷം ഡബ്ല്യു മാറ്റിക് കൊടുത്തുകൊണ്ട് നമ്മൾ അടുത്ത എക്സ്ചേഞ്ചിൽ വാല്യൂ കൂടുതൽ എക്സ്ചേഞ്ചിൽ എന്തേലും വാങ്ങിക്കുന്നു അപ്പം പത്ത് എന്നുള്ളത് പതിനൊന്ന് എന്തേലും ആവുന്നു അതിനുശേഷം ആ കോൺട്രാക്ട് തന്നെ ആ ഒരു ലോണ് അതിൻ്റെ ചാർജ് അടക്കം ആവേല തിരിച്ച് റീപേ ചെയ്യുന്നു അതിന് ശേഷം വരുന്ന പ്രോഫിറ്റ് നമ്മുടെ വാലറ്റിലേക്ക് വരുന്നു അപ്പം ഈ ഒരു ഇത്രയും കാര്യങ്ങളാണ് ബൂമറാങ്കിൽ നടക്കുന്നത് ബൂമ റാങ്കിൽ നമ്മളൊരു ട്രേഡ് ക്ലിക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്രയും ഓപ്പറേഷൻസ് ഒരു കോൺട്രാക്റ്റായിട്ട് അവിടെ നടക്കുന്നു എന്നുള്ളതാണ് ബൂമ സംഭവിക്കുന്നത് ഇവിടെ ബൂമറാങ്ങിന്റെ പ്ലാറ്റ്ഫോം ഈ ഒരു രീതിയിലാണ് വരുന്നത് നമ്മുടെ മെറ്റാമാസ്ക് വാലറ്റ് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡീസൻറ്റലൈസ്ഡ് ആണ് ബൂമറാങ് നമ്മുടെ വാലറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം അവിടെ നമുക്ക് മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും ഈ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസിലാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഡെ ഡീസൻറ്റലൈസ്ഡ് എക്സ്ചേഞ്ചസിലെ ഡാറ്റ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഡാറ്റ എന്ന് പറയുന്നത് ഏതൊക്കെ പേരിൽ നമുക്ക് ഈ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നോക്കുക ഡബ്ല്യു മാറ്റിക്ക് എൽ ഡി ഒ എന്നുള്ളത് വൺ പോയിൻറ്റ് ടു നയൻ പെർസെൻറ്റേജ് ഉണ്ട് അപ്പം ഇതാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അവരുടെ ഡി ആപ്പ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള ഏരിയ ആണ് വരുന്നത് അവിടെ നമുക്ക് എത്ര ട്രേഡ് ലിമിറ്റ് ഉണ്ട് എന്നൊക്കെ അവിടെ ബൂമറാങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ ബൂമറാങ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ലോൺ ലിമിറ്റ് ആണ് ആ ലോൺ ലിമിറ്റ് എത്രയാണ് ലോൺ ലിമിറ്റ് ഉള്ളത് അത്രയും നമുക്ക് ടോട്ടലി ലോൺ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ അൻപതിനായിരം ആണുണ്ട് അതിൽ ബാലൻസ് വരുന്നത് ഇരുപത്തി ഒൻപതിനായിരം ആണ് ഇവിടെ ഡബ്ല്യു മാറ്റിക് നൂറ് കോയിൻ നമ്മൾ ലോൺ എടുക്കാൻ വേണ്ടി എൻ്റർ ചെയ്യുന്നു അതിൻ്റെ യു എസ് ഡി വാല്യൂ അവിടെ താഴെ കൊടുത്തിട്ടുണ്ടാവും അതിന് ശേഷം അതിൻ്റെ പെയർ ആയിട്ടുള്ള എൽ ഡി ഒ നമ്മൾ അഗ്രിഗേറ്ററിൽ കൊടുക്കുന്നു അപ്പം അഗ്രിഗേറ്റർ അവിടെ റൺ ചെയ്തുകൊണ്ട് നമുക്ക് എത്ര അവിടെ പ്രോഫിറ്റ് ഉണ്ട് ഏതൊക്കെ അഗ്രഗേറ്ററിലാണ് നമുക്ക് ആ ഒരു പ്രോഫിറ്റ് ഉള്ളത് അതിൻ്റെ പ്രൈസ് ഇതൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടാവും അപ്പം അതിൽ നമുക്ക് ബൂമരാങ്ങിൻ്റെയായി ഈ പറയുന്ന അഗ്രഗേറ്ററിനെ ബൈപാസ് ചെയ്തുകൊണ്ട് ആ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാണ് ചെയ്യുന്നത് വൺ പോയിന്റ് ടൂ സെവൻ പെർസെൻറ്റേജ് ഉണ്ട് വൺ പോയിന്റ് ടൂ സെവൻ ഡബ്ല്യുമാറ്റിക് ആണ് നമുക്ക് അവിടെ റിട്ടേൺ വരുന്നത് അപ്പം ഇവിടെ നമ്മൾ കൺഫേം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ ഒരു കോൺട്രാക്ട് എക്സിക്യൂട്ട് ആവും കോൺടാക്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത് ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ബ്ലോക്ക് ചെയിൽ ഉപയോഗിക്കുന്നത് അതൊരു ട്രാൻസാക്ഷൻ ആണ് അപ്പം അതിൻ്റെ ഗ്യാസ് ഫീ നമ്മൾ പേ ചെയ്യണം അപ്പം ഇവിടെ നമുക്കൊരു പോപ്പ് മെനുവിൽ നമ്മുടെ മെറ്റാമാസ്ക് ഗ്യാസ് ഫീ ചോദിക്കും ആ ഗ്യാസ് ഫീ കൺഫേം കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻ എക്സിക്യൂട്ട് ആവും ആ ട്രാൻസാക്ഷൻ സക്സസ്ഫുള്ളി എക്സിക്യൂട്ട് ആയി കഴിഞ്ഞാൽ ആ പ്രോഫിറ്റ് നമ്മുടെ മെറ്റാമാസ്ക് വാലറ്റിലേക്ക് വന്നിട്ടുണ്ടാവും ഇവിടുത്തെ കേസിൽ വൺ പോയിന്റ് ടു സെവൻ ഡബ്ല്യു മാറ്റിൽ അവിടെ എത്തിയിട്ടുണ്ടാവും അപ്പം ഈ രീതിയിലാണ് ബൂമറാങ്കിന്റെ പ്ലാറ്റ്ഫോം വർക്ക് ചെയ്യുന്നത് ബൂമറാങ് ഇപ്പ് നിലവിൽ അതിന്റെ ബിറ്റാ ഫേസിലാണ് നിൽക്കുന്നത് എം വി പിയോട് അടുത്തുകൊണ്ടിരിക്കുന്നതാണ് മാർച്ചിലാണ് അവരുടെ എം വി പി ലോഞ്ച് ചെയ്യുന്നത് മിനിമം വയബിൾ പ്രൊഡക്റ്റ് ഒരു കംപ്ലീറ്റ് പ്രൊജക്റ്റ് പ്രൊഡക്റ്റ് അവർ ലോഞ്ച് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ എം വി പിയിൽ വി ആർഒൽ സദോഷി എന്ന കമ്മ്യൂണിറ്റിയുമായിട്ട് അവർ കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തതുകൊണ്ട് തന്നെ ടോട്ടൽ വൺ ലാക്ക് വാലറ്റുകളാണ് അവർ എം വി പി സോറി ബിറ്റാ വേർഷനിൽ വൈറ്റ് ലിസ്റ്റ് ചെയ്യുന്നത് അതിലെ ഫോർട്ടീൻ തൗസൻഡ് അതിൻ്റെ ഫോർട്ടി പെർസെൻറ്റേജ് അവർ വി ആർഒൾ സദോഷിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫോർട്ടി പെർസെൻറ്റേജ് വാലറ്റുകൾ നമുക്ക് വൈറ്റ് ലിസ്റ്റ് ചെയ്തുകൊണ്ട് വേറൊരു സദോഷി ത്രൂ വൈറ്റ് ലിസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാം അവർ ലൈസൻസ് പാക്കേജ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത് വൈറ്റ് ലിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ചെറിയ ലൈസൻസ് പാക്കേജ് വരുന്നത് അഞ്ഞൂറ് ഡോളറാണ് ഏറ്റവും ഹയസ്റ്റ് വരുന്നത് പതിനായിരം ഡോളറാണ് അതിനടുക്ക് ആയിരം മൂവായിരം അയ്യായിരം എന്നീ മൂന്ന് പാക്കേജുകൾ കൂടിയുണ്ട് ടോട്ടൽ അഞ്ച് ലൈസൻസ് പാക്കേജുകളാണുള്ളത് അപ്പം ഇവിടെ നമ്മളെ സംബന്ധിച്ച് അഞ്ഞൂറ് ഡോളറിന്റെ ഒരു ലൈസൻസ് പാക്കേജ് പാക്കേജാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നിലവിൽ നമ്മൾ ബിറ്റാ വേർഷനിൽ പങ്കെടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു സാമ്പിൾ ആയിട്ട് ഒരു ആയിരത്തി അഞ്ഞൂറ് ഡോളർ ലഭിക്കുന്നുണ്ട് അതുപോലെ മാർച്ചിൽ അവരുടെ എം ബി പി ലോഞ്ച് ആ ഒരു സമയമാകുമ്പോഴേക്കും ഒന്നര ലക്ഷം ഡോളർ മുന്നൂറ് ഇരട്ടി നമുക്ക് ഫ്ലാഷ് ലോൺ ലിമിറ്റ് ലഭിക്കുന്നതാണ് ഇനി ആയിരം ആണെങ്കിൽ നിലവിൽ മൂവായിരവും മാർച്ചിൽ മൂന്ന് ലക്ഷവും മൂവായിരം ആണെങ്കിൽ നിലവിൽ പതിനായിരവും മാർച്ചിൽ ഒൻപത് ലക്ഷവും അയ്യായിരം ആണെങ്കിൽ നിലവിൽ ഇരുപതിനായിരവും മാർച്ചിൽ പതിനഞ്ച് ലക്ഷവും പതിനായിരം ആണെങ്കിൽ നിലവിൽ അൻപതിനായിരവും മാർച്ചിൽ മുപ്പത് ലക്ഷവും നമുക്ക് ഫ്ലാഷ് ലോൺ ലിമിറ്റ് ലഭിക്കും അപ്പോൾ എല്ലാത്തിനും നമുക്ക് മുന്നൂറ് എക്സ് ആണ് മാർച്ചിൽ ഫ്ലാഷ് ലോൺ ലിമിറ്റ് ലഭിക്കുക അപ്പോൾ അവിടെ ഒരു വൺ പേഴ്സൻറ്റേജ് നമ്മൾ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ സാമ്പിൾ സമയത്ത് നമുക്ക് പതിനഞ്ച് ടു ഇരുപത് ഡോളർ വരെയൊക്കെ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും ഇനി അത് മാർച്ചിൽ ഫുൾ ഫ്ലാഷ് ലോൺ ലിമിറ്റ് നമുക്ക് ലഭിക്കുന്ന സമയത്ത് ആയിരത്തി അഞ്ഞൂറ് ഡോളർ വരെ നമുക്ക് അവിടെ ലോൺ എടുത്തുകൊണ്ട് പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി പറ്റും ഇവിടെ വി ആർഒൽ സദോഷി പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റിലും നമുക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇവിടെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വരുന്നത് ബൈനറി സിസ്റ്റത്തിലാണ് ഇപ്പൊ ഇവിടെ ലെഫ്റ്റ് റൈറ്റ് രണ്ട് ടീമാണ് നമുക്കുള്ളത് ഇപ്പൊ നമ്മുടെ രണ്ട് ടീമിലായിട്ട് നമ്മൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ടീമിനെ ഡെവലപ്പ് ചെയ്യണം അപ്പോൾ ലെഫ്റ്റിലെ ഒരു റഫറിലും റൈറ്റിലൊരു റഫറിലും കഴിഞ്ഞാൽ നമ്മൾ പ്രീമിയം സബ്സ്ക്രൈബറായി ആ ഒരു പ്രീമിയം സബ്സ്ക്രൈബർ ആകുന്ന വ്യക്തികൾക്കാണ് അഫിലിയേറ്റ് ഇൻകം വി ആർഒൽ സദോഷി ത്രൂ എൻ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ളത് ആദ്യത്തെ അഫിലേറ്റ് ഇൻകം വരുന്നത് ഫൈവ് പെർസെൻറ്റേജ് റഫർ ലിംഗം ആണ് നമ്മൾ റഫർ ചെയ്ത വ്യക്തികളിൽ നിന്നും നമുക്ക് ഫൈവ് പെർസെൻറ്റേജ് അവർ ടോപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനും ബൂസ്റ്റേഴ്സ് ആയിട്ട് റഫർ ലിംഗം ഉണ്ട് അപ്പോൾ ഈ ഒരു റെഫർ ലിംഗം ലഭിക്കുന്നത് ആദ്യത്തെ രണ്ട് റഫറുകളിനില്ല അത് അവിടെ അവിടെ ഒരു ക്രൈറ്റീരിയാണ് മൂന്നാമത് വരുന്ന എല്ലാ റഫറുകളിലും ഫൈവ് പെർസെൻറ്റേജ് ഉണ്ട് ഇനി നമ്മൾ റഫർ ചെയ്ത വ്യക്തികൾ ആദ്യത്തതായിക്കോട്ടെ അവസാനത്തായിക്കോട്ടെ ഏത് വ്യക്തികളാണെങ്കിലും അവരെല്ലാവരും ടോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഫൈവ് പെർസെൻറ്റേജ് ഉണ്ടായിരിക്കും കൂടാതെ ലെഫ്റ്റും റൈറ്റും വരുന്ന ടീം ബിസിനസ് മാച്ച് ചെയ്യുന്നതിൻ്റെ ടീം വോളിയം ലെഫ്റ്റിലും റൈറ്റിലും നടക്കുന്ന ബിസിനസ് വോളിയം മാച്ച് ചെയ്യുന്നതിൻ്റെ ടെൻ പെർസെൻറ്റേജ് നമുക്ക് ചെക്ക് മാച്ച് ബോണസും ഉണ്ട് അത് മാക്സിമം ഒരു ഡേ ത്രീ ഹൺഡ്രഡ് ഡോളറാണ് നമുക്ക് എയ്ൺ ചെയ്യാൻ പറ്റുക ചെക്ക് മാച്ച് ബോണസിലൂടെ അതാണ് അതിൻ്റെ സീലിംഗ് ലിമിറ്റ് വരുന്നത് അത് ആയിരത്തി അഞ്ഞൂറ് വരെ നമുക്ക് ഇൻക്രീസ് ചെയ്യാം സീലിംഗ് ലിമിറ്റ് ഓരോ റാങ്കുകൾ അച്ചീവ് ചെയ്തുകൊണ്ട് ഇവിടെ നമ്മൾ ഫൈവ് ഡോളർ നമ്മൾ ബൂമറാങ് പർച്ചേസ് ചെയ്യാണെങ്കിൽ ലെഫ്റ്റിൽ ഒരു ഫൈവ് ഹൺഡ്രഡും റൈറ്റിൽ ഒരു ഫൈവ് ഹൺഡ്രഡും നമ്മൾ ഡയറക്റ്റ് റെഫർ ചെയ്തു നമ്മൾ പ്രീമിയം സബ്സ്ക്രൈബർ ആയി അതിന് ശേഷം വരുന്ന റഫറലിന് ഫൈവ് ഹൺഡ്രഡ് ആണെങ്കിൽ ട്വൻറ്റി ഫൈവ് ഡോളർ ഫൈവ് പെർസെൻറ്റേജ് നമുക്ക് ചെക്ക് കിക്ക് ബാക്ക് ബോണസ് അല്ലെങ്കിൽ റെഫർ ലിങ്ക് ഉണ്ട് ഫൈവ് ഹൺഡ്രഡ് ഡോളർ മാച്ച് ആവുന്നതിൻ്റെ ടെൻ പെർസെൻറ്റേജ് ഫിഫ്റ്റി ഡോളർ ചെക്ക് മാച്ച് ബോണസ് ഉണ്ട് ടോട്ടൽ സെവൻറ്റി ഫൈവ് ഡോളർ നമുക്ക് അവിടെ ഇൻകം എണ് ചെയ്യാൻ പറ്റും ഇങ്ങനെ എണ് ചെയ്യുന്ന ഇൻകം നമുക്ക് ടോട്ടലി വിഡ്രോ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റിയ ത്രീ എക്സ് ആണ് മൂന്ന് ഇരട്ടിയാണ് അപ്പോൾ നമ്മൾ എത്ര ഡോളറിന്റെ പ്രൊഡക്റ്റ് ആണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് അഞ്ഞൂറ് ഡോളറിന്റെ ബൂമറാങ് ആണെങ്കിൽ നമുക്ക് ആയിരത്തി അഞ്ഞൂറ് ഡോളർ അവിടെ എടുക്കാം അതിലപ്പുറം വരുന്ന ഇൻകം അഫ്ലിയേഷനിലൂടെ വരുന്ന ഇൻകം ട്രേഡിംഗിലൂടെ അല്ല അഫ്ലിയേഷനിലൂടെ വരുന്ന ഇൻകം അതിലപ്പുറം വരുന്നത് അവിടെ അൺക്ലെയിംഡ് ആയിട്ട് കിടക്കും നമ്മൾ വീണ്ടും ടോപ്പ് അപ്പ് ചെയ്താൽ അതിന്റെ ത്രീ എക്സ് നമുക്ക് വീണ്ടും എടുക്കാം ഓരോ പ്രൊഡക്റ്റിനും നമുക്ക് വരുന്ന ത്രീ എക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഞാൻ ഓരോ റാങ്കുകൾ പറഞ്ഞു ഈ റാങ്കുകൾ അച്ചീവ് ചെയ്തുകൊണ്ട് നമുക്ക് ഡെയിലി സീലിംഗ് ലിമിറ്റ് ഇൻക്രീസ് ചെയ്യാം അതുപോലെ റാങ്ക് റിവാർഡും മേഞ്ച് ചെയ്യാം ഷിബയാണ് ഏറ്റവും ചെറിയ റാങ്ക് വരുന്നത് ഒരു ലക്ഷം ഡോളറാണ് നമ്മൾ ഷിബയിൽ മാച്ച് ചെയ്യേണ്ടത് ഡെയിലി സീലിംഗ് മുന്നൂറ്റി അറുപത് ഡോളറാവും ആ സമയത്ത് റിവാർഡ് ലഭിക്കുന്നത് ആയിരം ഡോളറുടെ ഷിബയാണ് പിന്നീട് ട്രോണ് ഡോജ് കാർഡാനോ അങ്ങനെ ഒരുപാട് റാങ്കുകളുണ്ട് ഏറ്റവും ഹയസ്റ്റ് റാങ്ക് വരുന്നത് ബിറ്റ് കോയിൻ ആണ് രണ്ട് കോടി ഡോളറാണ് ബിറ്റ് കോയിനിൽ നമ്മൾ മാച്ച് ചെയ്യേണ്ടത് ആയിരത്തി അഞ്ഞൂറ് ഡോളർ ആയിട്ട് സീലിംഗ് ലിമിറ്റ് അവിടെ ഉയരും പത്ത് ലക്ഷം ഡോളറിൻ്റെ ബിറ്റ് കോയിൻ ആണ് ഈ ഒരു റാങ്ക് അച്ചീവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിവാർഡായിട്ട് ലഭിക്കുന്നത് ഇവിടെ പൂൾ ലിങ്കം കൂടി നമുക്ക് ഏൺ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് കമ്പനിയുടെ ടോട്ടൽ ബിസിനസിൻ്റെ ഒരു പെർസെൻറ്റേജാണ് പൂൾ ലിംഗമായിട്ട് നമുക്ക് ലഭിക്കുന്നത് ഇവിടെ ആദ്യത്തെ പൂളിംഗം വരുന്നത് മെഗാ പൂൾ ആണ് പത്ത് ലക്ഷം ഡോളറാണ് മാച്ച് ചെയ്യേണ്ടത് കമ്പനിയുടെ ടോട്ടൽ ബിസിനസിൻ്റെ ഫോർ പെർസെൻറ്റേജും മെഗാ പോളിലെ മെമ്പേഴ്സിനാണ് രണ്ടാമത്തെ പൂളിംഗം വരുന്നത് ഗിഗാ പൂൾ ആണ് അൻപത് ലക്ഷമാണ് മാച്ച് ചെയ്യേണ്ടത് അവിടെ കമ്പനിയുടെ ടോട്ടൽ ബിസിനസിൻ്റെ സെവൻ പെർസെൻറ്റേജ് ഗിഗാപൂളിലെ മെമ്പേഴ്സിനാണ് ഫൈനൽ പൂളിംഗം വരുന്നത് പൂൾ ആണ് അവിടെ ഒരു കോടി ഡോളർ ആണ് മാച്ച് ചെയ്യേണ്ടത് കമ്പനിയുടെ ടോട്ടൽ ബിസിനസിന്റെ പത്ത് ശതമാനം ടെറ പോളിലെ മെമ്പേഴ്സിനാണ് ലഭിക്കുന്നത് ഇവിടെ ഒരു ലക്ഷം വാലറ്റുകളാണ് നിലവിൽ വൈറ്റ് ലിസ്റ്റ് ചെയ്യുന്നത് എം വി പി ലോഞ്ച് മാർച്ചിലാണ് വരുന്നത് അതുവരെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ത്രീ ഹൺഡ്രഡ് എക്സ് ഡോളർ ഫ്ലാഷ് ലോൺ ലിമിറ്റ് ആയിട്ട് ലഭിക്കും അവർ പർച്ചേസ് ചെയ്ത ലൈസൻസിന്റെ അതിനുശേഷം വരുന്നവർക്ക് ടു ഹൺഡ്രഡ് എക്സ് ആയിരിക്കും ഫ്ലാഷ് ലോൺ ലിമിറ്റ് ലഭിക്കുക ഡെയിലി ഇൻട്രഡ്യൂസർ ഫിഡ് ബാക്കും ചെക്ക് മാച്ച് ബോണസും ഡെയിലി ബേസിലാണ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നത് അതുപോലെ ഓരോ റാങ്ക് അച്ചീവ് ചെയ്തിട്ടുള്ള ഇൻകം എല്ലാ മാസത്തിലും ആദ്യത്തെ തിങ്കളാഴ്ചയാണ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നത് രണ്ട് ശതമാനം അഡ്മിൻ ഫീ വരുന്നുണ്ട് വേറെ വിഡ്രോവൽ ഫീ ഒന്നും നമ്മുടെ അഫിലിയേറ്റ് ഇൻകത്തിന് വരുന്നില്ല അപ്പം ഇത്രയാണ് നമുക്ക് ബൂമറാങ്ങും വി ആർ ഉൾ സദോഷിയും ചേർന്ന് നൽകുന്ന ഓപ്പർച്യൂണിറ്റി ഇപ്പം ഇത്രയും നേരം ഈ ഒരു പ്രസന്റേഷൻ കേട്ട എല്ലാവർക്കും നന്ദി ഇവിടെ നമുക്ക് ബൂമറാങ്ങിന്റെ പ്ലാറ്റ്ഫോം വരുന്നുണ്ട് ഇവിടെ വാലറ്റ് എൻ്റെ വാലറ്റ് ഇവിടെ കണക്റ്റഡ് ആണ് ഓക്കെ ഇവിടെ എൻ്റെ ബാലൻസ് ഇവിടെ കാണാം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡോളർ ഇനി ബാലൻസ് ഉണ്ട് അപ്പം നമുക്ക് ഇവിടെ പേയേഴ്സ് കാണാം അപ്പോൾ ഇവിടെ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് അവിടെ ജസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ കാണാൻ പറ്റും ഇവിടെ ഇത്രയും മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇപ്പോൾ ഡബ്ല്യുമാറ്റിക് യു എസ് ടിയിൽ വൺ പോയിന്റ് വൺ ഫൈവ് പെർസെൻറ്റേജ് ഉണ്ട് ഞാൻ ആ ഒരു ട്രേഡ് ഇവിടെ സെലക്ട് ചെയ്യുകയാണ് ഇവിടെ ഈ ബോറോയിലാണ് നമ്മൾ സെലക്ട് ചെയ്യുക അപ്പോൾ ഇവിടെ ലോൺ എടുക്കുന്നത് ഡബ്ല്യു മാറ്റിക് ആണ് അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി ഞാൻ എടുക്കുന്നു ഞാനിപ്പോൾ ഒരു അൻപത് ഡബ്ല്യു മാറ്റിക്ക് ഇവിടെ കോൺടാക്റ്റ് ചെയ്യടിക്കുന്നു അത് നാൽപ്പത്തെ ഡോളർ ആണ് അതിൻ്റെ വാല്യൂ ഇനി യു എസ് ഡി ടി ആണ് അതിൻ്റെ പേര് അപ്പോൾ ഇവിടെ അഗ്രിഗേറ്റഡിൽ ഞാൻ അതിൻ്റെ പേര് സെലക്ട് ചെയ്യുന്നു ഡാറ്റ ഫെച്ച് ചെയ്തുകൊണ്ട് ആ ഒരു ട്രേഡ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര പ്രോഫിറ്റ് ഉണ്ടാവും എന്ന് അവിടെ കാണിക്കും വൺ പോയിന്റ് സീറോ നയൻ പെർസെൻറ്റേജ് ഉണ്ട് ഞാനത് കൺഫേം കൊടുക്കാണ് വീണ്ടും കൺഫേം കൊടുക്കുമ്പോൾ അവിടെ ഗ്യാസ് ഫീ ചോദിക്കും അവിടെ ഗ്യാസ് ഫീ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ വൺ പോയിന്റ് സീറോ ടു അത്ര കാണിക്കുന്നിട്ട് പക്ഷെ അത്രയൊന്നും അവിടെ വരില്ല ഞാൻ അവിടെ കൺഫേം കൊടുത്തു ട്രാൻസാക്ഷൻ ഇൻ പ്രോഗ്രസ് ആണ് ട്രാൻസാക്ഷൻ കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി അപ്പോൾ ആ ട്രെയ്ഡ് അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി അവിടെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആ സമയത്ത് പോളിഗണിൽ പോയിട്ട് എൻ്റെ വാലറ്റ് എൻ്റെ വാലറ്റ് അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യാം അപ്പോൾ ഈ വാലറ്റ് അഡ്രസ്സിലാണല്ലോ ആ ഫണ്ട് വന്നിട്ടുണ്ടോ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഇവിടെ ലോഡിങ് തന്നെയാണ് കഴിഞ്ഞിട്ടില്ല ഇവിടെ എൻ്റെ വാലറ്റിൽ ലാസ്റ്റ് നാൽപ്പത് സെക്കൻഡ് മുമ്പ് നടന്ന ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും നാൽപ്പത് സെക്കൻഡ് മുമ്പ് ഞാൻ ലോൺ എടുത്തു എന്താണ് ലോൺ എടുത്തത് ഇവിടെ ഡബ്ല്യു മാറ്റിക് ആണ് എടുത്തത് അൻപത് ഡബ്ല്യു മാറ്റിക് അപ്പോൾ അതിൽ എനിക്ക് പേര് യു എസ് ഡി ടി ആയിരുന്നു പ്രോഫിറ്റ് സീറോ പോയിൻ്റ് ഫൈവ് ത്രീ എൻ്റെ വാലറ്റിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് കാണാം ഇവിടെ എപ്പോഴും ലോഡിങ് ആയിരിക്കും പക്ഷേ ഇവിടെ ഫണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ഓക്കെ അപ്പം ഈയൊരു രീതിയിലാണ് ഈ ഒരു ട്രേഡ് നടക്കുന്നത് അപ്പോൾ ഇവിടെ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത് എൻ്റെ വാലറ്റിൽ നിന്നാണ് ആ വാലറ്റിൽ നിന്നും ഈ പറയുന്ന സ്മാർട്ട് കോൺട്രാക്ട് ത്രൂ ആണ് അവിടെ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത് ഈയൊരു കോൺട്രാക്ട് വേണമെങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോൺട്രാക്ട് ഡീറ്റെയിൽസ് അവിടെ കാണാൻ പറ്റും അപ്പോൾ ഇവിടെ ഈ കോൺട്രാക്റ്റിൽ നടന്ന ഓരോ ട്രേഡുകളും നമുക്ക് നമുക്കിവിടെ കാണാൻ പറ്റും ഈ കോൺട്രാക്ട് ഉപയോഗിച്ച് ഇപ്പോൾ കറൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന ടോട്ടൽ വേൾഡ് വൈഡ് നടന്നുകൊണ്ടിരിക്കുന്ന ട്രേഡുകൾ നമുക്കിവിടെ കാണാൻ പറ്റും അതുപോലെ ആ കോൺട്രാക്ട് ഡീറ്റെയിൽസും നമുക്കവിടെ കാണാൻ പറ്റും ആ കോൺട്രാക്ടിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവിടെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും ബൂമറാങ് ഫ്ലാഷ് ലോൺ അതോറിറ്റി എന്നാണ് കോൺട്രാക്ടിന്റെ പേര് വരുന്നത് അപ്പോൾ ഈ ഡീറ്റെയിൽസൊക്കെ നമുക്കവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ ഇവിടെ ആ ഒരു ഇത് ലോഡായിട്ടുണ്ട് ഇവിടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയിൽ നമുക്ക് കാണാൻ പറ്റും എടുത്തത് സീറോ പോയിന്റ് ഫൈവ് ഫോർ ഡബ്ല്യു മാറ്റിക്ക് അതിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ടു ടോട്ടൽ ടു പോയിന്റ് ത്രീ സീറോ ഉണ്ട് ആദ്യം ഉണ്ടായിരുന്നു ട്രേഡ് ചെയ്ത് അതുകൂടി ചേർത്തിട്ടാണ് ഇവിടെ കാണാം ടു പോയിന്റ് ഇതൊക്കെ ഞാൻ ഇതിൽ ട്രേഡ് ചെയ്തതാണ് ഇപ്പോൾ വൺ പോയിന്റ് ടു വണ്ണും സീറോ പോയിന്റ് സിക്സ് വണ്ണും സീറോ പോയിന്റ് ഫൈവ് ഫോറും ഇതെല്ലാം ചേർത്തിട്ട് ടു പോയിന്റ് ത്രീ സെവൻ ഡബ്ല്യു മാറ്റിക്ക് ഉണ്ട് അപ്പോൾ ഇവിടെ ഈ ട്രാൻസാക്ഷൻ ആഷനിൽ ക്ലിക്ക് ചെയ്താൽ നേരത്തെ നമ്മൾ കണ്ട അതേ ട്രാൻസാക്ഷൻ ആഷനെയാണ് ഇവിടെയും വരുന്നത് സെയിം അൻപത് ഡബ്ല്യു മാറ്റിക്ക് ഇപ്പോൾ ഇവിടെയൊന്ന് കാണാം ഇവിടെ നമുക്ക് കുറച്ച് ലോഡിങ് വെയിറ്റിംഗ് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ വാലറ്റ് എടുത്തിട്ട് നേരിട്ട് കാണിച്ചു തന്നത് അപ്പം ഈ രീതിയിലാണ് ഈ ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നത് ലോസാവോ എന്നുള്ള നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാം അപ്പം ഞാനിവിടെ ജസ്റ്റ് ഒരു പെയർ എടുക്കുന്നു ഞാൻ ഡബ്ല്യുമാറ്റിക് ആണ് എടുത്തത് ഡബ്ല്യുമാറ്റിക്ക് ആവേ പെയർ നോക്കാം ഇവിടെ ലോസ് ആണ് അല്ലെ ഇവിടെ പ്രോഫിറ്റ് ഇല്ല പ്രോഫിറ്റ് സീറോ മൈനസ് സീറോ പോയിന്റ് സീറോ സെവൻ ആണ് ഇപ്പൊ ഇത് ഞാൻ ഇവിടെ കൺഫേം ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും നോട്ട് എ പ്രോഫിറ്റബിൾ ട്രേഡ് ട്രാൻസാക്ഷൻ ഈ ഒരു സമയത്ത് ഈ ഒരു പ്ലാറ്റ്ഫോം തന്നെ ആ ട്രാൻസാക്ഷൻ അബോട്ട് ചെയ്യുന്നു പ്രോഫിറ്റബിൾ ട്രേഡ് അല്ലെങ്കിൽ കാരണം ഇതിന് വേണ്ട കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് അത് അബൌട്ട് ആവുന്നത് ഓക്കെ കാരണം ആവേ നമുക്ക് ലോൺ തരണമെങ്കിൽ ആവേക്ക് എന്ത് വേണം ആവേക്ക് മനസ്സിലാവണം ഈ ഒരു ഘട്ടത്തിൽ ഇത് വരുമെന്നാണ് ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ കൊടുത്ത കോൺട്രാക്ടിൽ പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നു ഈ പറയുന്ന ട്രാൻസാക്ഷൻ കഴിഞ്ഞിട്ട് ഇവിടെ ഈ ഒരു എമൗണ്ട് വരും അത് ആവേക്ക് ആ കോൺട്രാക്ട് ആ ഒരു പ്രോഗ്രാം ആ ഒരു സ്മാർട്ട് കോൺട്രാക്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും പക്ഷെ ഇവിടെ നമ്മൾ ഒരു കോൺട്രാക്ട് അവിടെ ക്രിയേറ്റ് ചെയ്യും ഇവിടെ നമുക്ക് കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്ത് തരണം ആ ഒരു ബൂമറാങ് ആ ബൂമറാങ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ചെയ്ത് തരുന്ന കോൺട്രാക്ടിൽ ഇവിടെ വരിക ഈ ഒരു എമൗണ്ട് ലോസിലാണ് അപ്പൊ ഇവിടെ എന്ത് ചെയ്യില്ല ഈ ഒരു എമൗണ്ട് ആവേക്ക് വരില്ല അതുകൊണ്ട് ആ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല ആ കോൺട്രാക്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ബൂമറാങ് എന്ത് ചെയ്യുന്നത് അവിടുന്ന് തന്നെ ആ ഒരു ആ ഒരു ട്രാൻസാക്ഷൻ അവിടെ അബൌട്ട് ചെയ്യുന്നത് ഇനി ഇൻ കേസ് നമ്മളിപ്പോൾ ഇത് എന്താ കൊടുത്തു ഇവിടെ ഒരു പ്രോഫിറ്റ് ട്രേഡ് കൊടുത്തു ആ പ്രോഫിറ്റ് ട്രേഡ് കൊടുത്തു കഴിഞ്ഞ ശേഷം നമ്മൾ അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് മേ ബി അത് ഫെയിലാവാം അപ്പൊ അത് ആ ട്രാൻസാക്ഷൻ ഇടക്ക് ഈ പറയുന്ന ഏതെങ്കിലും പ്രോസസ് നടക്കാതെ വരികയാണ് അത് പല കാരണങ്ങളും ലിക്വിഡിറ്റി ഡിഫറൻസ് ഉണ്ടോ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിനിന്റെ എന്താ റഷ് കൊണ്ടോ വട്ടവർ എന്തെങ്കിലും കാരണം കൊണ്ട് ഈ പറയുന്ന ഓപ്പറേഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയില്ല എങ്കിൽ ട്രാൻസാക്ഷൻ ഇടക്ക് അത് ഫെയിൽ ആവും അത് ട്രാൻസാക്ഷൻ ഫെയിൽഡ് ആയിട്ടായിരിക്കും സംഭവിക്കുന്നത് അപ്പൊ ആ രീതിയിലായാലും നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ എമൗണ്ട് ഒന്നും അവിടെ ലോസ് വരുന്നില്ല ഓക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു